മലവെള്ളപ്പാച്ചിൽ കണ്ട് കരയ്ക്കു നീ നിന്നിട്ടുണ്ടോ? ഇടവപ്പാതിയിലാകെ കുതിർന്നിട്ടുണ്ടോ? ഒരു ചുഴിക്കടിപ്പെട്ട മരം പോലെ എങ്ങാനും നീ അടിമുടി ഉലഞ്ഞാകെ കലങ്ങിയിട്ടുണ്ടോ? ഇടിമിന്നൽ പിടയ്ക്കുമ്പോൾ വിജനമാം പെരുവഴി നടുക്കു നീ ഒറ്റയായി നടന്നിട്ടുണ്ടോ? കഠിനമാം ഏകാന്തത സ്വഹിതത്താൽ വരിക്കാതെ ഒരു മുറിക്കുള്ളിലെങ്ങാൻ കുടുങ്ങിയിട്ടുണ്ടോ? ഈ ഒരൊറ്റ വഴി എന്റെ അവസാനമെന്നാകുന്ന ഹിമശീത നിമിഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അന്തിയായി, പുലർച്ചയായി, പകലായി, രാത്രിയായി എന്നതിനാൽ മാത്രം ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഇവയെല്ലാം ചോദ്യം ഓരോ നിമിഷവും ഭൂതസ്മൃതി കടന്നാരോ ചോദിക്കുന്നു പരുഷമായി. ഇവയെല്ലാം ചോദ്യം ഓരോ നിമിഷവും ഭൂതസ്മൃതി കടന്നാരോ ചോദിക്കുന്നു പരുഷമായി. അറിയുന്നേൻ അറിയുന്നേനെന്നല്ലാതെ മറ്റെന്തു ഞാൻ പറയുവാൻ ജീവിതത്തെ പ്രണയിക്കുമ്പോൾ? അറിയുന്നേൻ അറിയുന്നേനെന്നല്ലാതെ മറ്റെന്തു ഞാൻ പറയുവാൻ ജീവിതത്തെ പ്രണയിക്കുമ്പോൾ? എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഭൂതകാല ഹർഷസ്മൃതികളെ ഹൃദയത്തിലേറ്റി നന്മയുടെ നക്ഷത്ര വിളക്ക് വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുകയും വർത്തമാനകാല ചാരുതകളെ ഹൃദയത്തിൽ ഒപ്പി മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കവി ശ്രീകുമാർ മുരുകൻസ്. അങ്ങേ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു പ്രക്ഷേപകൻ സൗമ്യമധുരമായി സംസാരിക്കുക എന്നുള്ളതാണ് വേദിയിൽ. സൗമ്യമധുരമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംഘർഷങ്ങൾ കുറയാണ്. അതെ അതെ, പിന്നെ നമ്മൾ സൗമ്യമധുരമായി സംസാരിക്കുന്നത് അങ്ങനെയാണോ സംസാരിക്കുന്നത് നമുക്ക് ഉറപ്പില്ലല്ലോ. പക്ഷേ നമ്മൾ ഏതോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു സംഭാഷണ ശൈലി ഇങ്ങനെ ആയിരിക്കണം, ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഏതോ ഒരു വിധത്തിൽ ഡിസൈൻ ഉണ്ടല്ലോ. അപ്പൊ ആ ഡിസൈനിൽ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഞാൻ ശീലിച്ചത് എൻ്റെ അച്ഛൻ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു, വളരെ മൃദുഭാഷയായിട്ട് ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ, വളരെ സൗമ്യമായിട്ടുള്ള ഒരമ്മ, പിന്നെ ഗ്രാമപ്രദേശം, മുഖത്തല എന്ന് പറയുന്ന ഗ്രാമപ്രദേശം, കാര്യമായ കലഹങ്ങളൊന്നും ഇല്ലാതെ, ചില കൊച്ചു നാട്ടുചേട്ടമ്പിമാരൊക്കെ അല്ലാതെ കാര്യമായ കലഹങ്ങളൊന്നും ഇല്ലാത്തൊരു നാടായിരുന്നു. നമുക്ക് അതെല്ലാം ചേർന്നിട്ട് നമ്മളെ ഇങ്ങനെ രൂപപ്പെടുത്തി എന്ന് വേണം പറയാം. പിന്നെ ഈ ഭാഷ, ഈ സംഭാഷണം, ഇതെല്ലാം ആ നാട്ടിൽ നിന്ന് കിട്ടിയതല്ലേ. പലപ്പോഴും തന്റെ ഗ്രാമത്തെ മറന്ന് പട്ടണത്തിൽ ചേക്കേറുമ്പോള് ഇതാണ് എന്റെ നാടെന്ന് പഴയ നാടിനെ മറന്നു പോകുന്ന ഒരുപാടുണ്ട്. ഉണ്ടാവാം, അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷെ അങ്ങനെ മറന്നു പോകുന്നവരിലും അവര് പോലും അറിയാതെ അതിന്റെ ഒരു വേരുകൾ അങ്ങനെ കിടക്കുന്നില്ലേ? അവര് പോലും അറിയാതെ അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അവരെവിടെ ജനിച്ചു വളർന്നു, അവരെവിടെ രൂപപ്പെട്ടിരുന്നു. അപ്പൊ നഗരത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളുകളും ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളുകളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. നഗരത്തിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് ഇപ്പൊ സോഫിസ്റ്റിക്കേഷൻ കൂടുതലായിരിക്കും, അവർ കുറച്ചുകൂടെ പാകം വന്ന വേറൊരു തരത്തിൽ അവർ പാകപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ പക്ഷേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ വേറെ കുറച്ചുകൂടെ ക്രൂരാണ്, അവർ കുറച്ചുകൂടെ അസംസ്കൃതമായിട്ടാണ്. നമ്മളിപ്പോ ഈ പറയുന്ന നഗരം ഒരു സംസ്കാരമാണെങ്കിൽ, നഗരത്തിലാണ് സംസ്കാരം ഉള്ളതെങ്കിൽ ഗ്രാമത്തിൽ ജീവിച്ച ആളുകൾ കുറച്ചുകൂടെ അസംസ്കൃതമായി ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് ആ മൂലകങ്ങൾക്ക് ശക്തി കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങയുടെ ഒരു പുസ്തകം കാടും മൂളും ഓർമ്മകൾ, ഈ കാടും മൂളുന്ന ഓർമ്മകൾ ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. തീർച്ചയായിട്ടും. കാട് എന്ന് പറയുന്നത്, ഞാൻ ആന്റണിയൊക്കെ കാടിന്റെ വളരെ പ്രോക്സിമിറ്റി ഉള്ള ആൾ, അതിനകത്ത് ജീവിക്കുന്ന ആൾ, അത്ര അനുഭവങ്ങൾ, എനിക്ക് അത്ര അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ ആന്റണിയുടെ നാട്ടിലൊക്കെ വന്നിട്ട് കാട്ടിൽ പോയിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ കാട്ടിലുള്ള. പക്ഷെ നമ്മുടെ ഒരു ആദിമ ബോധത്തിൽ കാട് കിടക്കില്ല, എല്ലാ സ്ഥലത്തും കാടുണ്ട്. എല്ലാവരുടെ മനസ്സിലും നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാടും അതിൻ്റെ അഗാധതയും അതിൻ്റെ നിശബ്ദതയും അതിൻ്റെ ശബ്ദവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഗന്ധവും എല്ലാം എല്ലാവരിലും ഉണ്ട്. അത് എന്നിലും വളരെ സജീവമാണെന്ന് വേണം പറയാൻ. കാട്ടിൽ അങ്ങനെ അധികം പോയിട്ടില്ലെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ കാട് അനുഭവിക്കാവുന്ന വിധത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് കാടുണ്ട് പറയാൻ നിർത്തിയില്ല. എനിക്ക് ആകാശവാണിയുമായിട്ടുള്ള ബന്ധമാണ് ഏറെ ഇഷ്ടമെന്ന് പറയുന്ന ഈ ശബ്ദബീജികളാണ് എന്നെ ഞാൻ ആക്കിയതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ അങ്ങേക്ക് ആകാശവാണി ഇപ്പൊ തിരുവനന്തപുരം നിലയത്തിലാണ് അങ്ങ് ജോലി ചെയ്യുന്നത്. ആകാശവാണിയിലൂടെയുള്ള അങ്ങയുടെ ഉദ്യോഗസ്ഥ ജീവിതം എങ്ങനെയാണ്? ആകാശവാണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊരു ഉദ്യോഗസ്ഥ ജീവിതമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അതാണ്, അതുകൊണ്ടാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് എപ്പോഴും വിചാരിക്കും. ഞാനിതിനെ അതിജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്.
എന്നെ സംബന്ധിച്ചത് ഞാൻ ഏതോ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൻപുറത്തിൻ്റെ ധാരാളം സവിശേഷതകളുള്ള നാടൻ പാട്ടുകളും ക്ലാസിക്കൽ കലകളും എല്ലാം ചേർന്നിട്ട് എന്നിൽ നിക്ഷേപിച്ച ഭാഷയുടെയും കലയുടെയും സംഗീതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം എനിക്ക് തുടരാൻ കഴിയുന്നു എന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. എനിക്ക് തുടരാൻ കഴിയുന്നു. ഞാനിതിൽ പ്രോഗ്രാമിൽ സജീവമായി ഇടപെടാത്ത ദീർഘമായ ഒരു കാലം എൻ്റെ സർവീസിലുണ്ട്. ഞാൻ മാർക്കറ്റിങ്ങിൽ, പിന്നെ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നമ്മളുടെ ഡ്യൂട്ടി ഓഫീസറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് എനിക്ക് നേരിട്ട് ഇടപെടലുകൾ സാധ്യമായിരുന്നില്ല. പക്ഷേ ആ കാലത്ത് പോലും ഞാൻ എൻ്റെ സാംസ്കാരിക പ്രവർത്തനമാണ് ഞാൻ അവിടെ തുടർന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നും തുടരുന്നത് ഞാൻ ഏതോ ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന, ഞാൻ ഏതോ ഒരു കാലത്ത് ഞാൻ പ്രവേശിച്ച് എൻ്റെ സാംസ്കാരിക ജീവിതം തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഔദ്യോഗിക ജീവിതം എന്ന് വിളിക്കാൻ എനിക്ക് സത്യം പറഞ്ഞൊരു ആഗ്രഹമില്ല. എൻ്റെ ഒരു സാംസ്കാരിക ജീവിതവും എൻ്റെ കലാജീവിതവും അത് എൻ്റെ ഏറ്റവും വലിയ സർഗാത്മക ജീവിതവും എല്ലാം ചേർന്നിട്ടാണ് ഞാനത്. ഞാനിപ്പോൾ ഇനി ഞാൻ എനിക്ക് 2 വർഷം കൂടിയാണ് വിരമിക്കാനത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ വിരമിക്കുന്ന ദിവസവും ഞാൻ ഇത്ര തന്നെ ആഹ്ലാദത്തിൽ, ഞാൻ ഇത്ര തന്നെ അതേ സന്തോഷിച്ചുകൊണ്ട്, ഞാൻ അത്ര ഉത്സാഹത്തിൽ തന്നെ ഞാൻ അതിൽ തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ ഈ ജോലി ചെയ്യുന്നത് എന്ന് പറയണം. എൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ളത്, അതിനെ ഔദ്യോഗിക ജീവിതം എന്ന് വിളിക്കേണ്ടി വരുന്നത് നമ്മൾ സർവീസിൽ ഒരിക്കൽ ജോയിൻ ചെയ്തതുകൊണ്ടും നമ്മൾ മാസം തോറും സർക്കാരിൻ്റെ കയ്യിൽ ശമ്പളം വാങ്ങുന്നതുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ഔദ്യോഗിക ജീവിതം എന്ന് വിളിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇത് എൻ്റെ കലാജീവിതവും സാംസ്കാരിക ജീവിതവും എൻ്റെ സർഗാത്മക ജീവിതവും. ആകാശവാണി എനിക്ക് എൻ്റെ ആഹ്ലാദമാണ്, എൻ്റെ സർഗാത്മക ജീവിതമാണെന്ന് പറയുന്ന ശ്രീകുമാർ സാറിന് ചോദിക്കട്ടെ. ഇപ്പം അങ്ങ് ശബ്ദമില്ലാത്ത ഒരുപാട് പേർക്ക് ശബ്ദമായി മാറുന്നുണ്ട്. കാരണം കൊച്ചി ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ആകാശവാണിയുടെ അകത്തളങ്ങളിലേക്ക് എത്താൻ കഴിയുമോ, ആകാശവാണിയിലൂടെ എൻ്റെ കവിത പ്രക്ഷേപണം ചെയ്ത് കേൾക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കഥ വരുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നവർക്ക് ഒരുപാട് പേർ പ്രോത്സാഹനമുണ്ട്. അല്ല, അതൊരു പ്രോത്സാഹനം എന്ന് വിചാരിക്കാൻ സാധ്യതയില്ല ആന്റണി. എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം, അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടോ അതിലൊരവകാശമേ എനിക്ക് ആകാശവാണിയിലുള്ളൂ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പിന്നെ കവിത എഴുതുന്ന കാലത്തൊക്കെ ഞാൻ എല്ലായ്പ്പോഴും കവിതകൾ അയച്ച് അത് വരുമോ വരുമോ എന്ന് കാത്തിരുന്നിട്ടുള്ള ഒരുപാട് കാലം, തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാലം, ഇപ്പോഴും തിരസ്കരിക്കപ്പെടുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴാണോ സാഹിത്യ പരിപാടികളുടെ ചുമതല ഞാൻ കൊച്ചിയിൽ വെച്ച് ഏറ്റെടുക്കുന്നത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തുടരുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ആകാശവാണിയിലേക്ക് അയച്ച് കിട്ടുന്ന മുഴുവൻ രചനകളും ഞാൻ വായിക്കും, മുഴുവൻ രചനകളും വായിക്കും. അതിനകത്ത് നല്ലത് എന്ന് നമ്മൾ കരുതുന്ന രചനകളും അല്ല എന്ന് നമ്മൾ കരുതുന്നത് നമ്മളുടെ ഉള്ളിലുള്ള മാനദണ്ഡം വെച്ചിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കരുതുന്ന രചനകളൊക്കെയാണ് ഞാൻ. പക്ഷേ ഒരു വശവും ഇല്ലാതെ അതെല്ലാം ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ ചെന്നിരുന്നായാലും ഞാനത് മുഴുവൻ വായിക്കും. അതിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായ പരിഗണനകൾ ഇല്ലാതെ അതിൽ നിന്ന് രചനകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ആളുകൾക്ക് അവസരം കിട്ടുന്നു എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ കൊടുക്കുന്ന അവസരമാണ്, അവരത് അർഹിക്കുന്ന അവസരം. നമ്മൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ കവിത എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു എന്ന് എല്ലാ കാലത്തും ആലോചിക്കും. ചില നല്ല കവിതകൾ നമ്മൾ വിചാരിക്കുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ കവിത നല്ലതാണെന്നാണല്ലോ എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുക ചിലപ്പോൾ എഡിറ്റർ വേണ്ട വിധം വായിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടില്ലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കും. അപ്പോൾ അത് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു രചനയ്ക്കും ആ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ധാരാളം പേർക്ക് അവസരം കിട്ടിയെന്ന് പറയുന്നത്. ഇപ്പോഴും ധാരാളം പുതിയ ആളുകൾ ആകാശവാണിയിലേക്ക് വരുന്നു. നമ്മളങ്ങനെ സാധാരണഗതിയിൽ എഴുത്തിൻ്റെ രംഗത്തേക്ക് വരും എന്നൊട്ടും വിചാരിക്കാത്ത ആളുകൾ, അങ്ങനെ ഉദാഹരണങ്ങളൊന്നും പറയുന്നത് ശരിയല്ല, അങ്ങനെ ഒട്ടും വിചാരിക്കാത്ത ചില ആളുകൾ അങ്ങനെ ഒന്ന് കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ മഹത്തായ രചനയൊന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു രചനയാണ്. അങ്ങനെ ഒരാൾ ക്ഷണിക്കപ്പെട്ട അയാൾ വരുമ്പോൾ അയാളുടെ ഒരു അയാൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള അയാളുടെ സംതൃപ്തി, ചിലപ്പോൾ അയാൾ നാളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രചന എഴുതാൻ അത് പ്രേരണയാവും. തിരസ്കരിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും സാധിക്കാവുന്നൊരു കാര്യം. അത് ചിലപ്പോൾ വായിക്കാതെയും തിരസ്കരിക്കാം, വായിച്ചും തിരസ്കരിക്കാം. പക്ഷെ സ്വീകരിക്കുക എന്നത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. വേറൊരാളെ സ്വീകരിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ടല്ലോ. നമുക്കപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും നമ്മളൊരാളെ സ്വീകരിക്കുന്നത് വഴി അയാളെ വീണ്ടും നവീകരിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ ആ അവസരം പൂർണ്ണമായി വിനിയോഗിക്കുന്നു എന്നതാണ്. ഇയാൾക്ക് അവസരം കിട്ടുന്നത് ആ തരത്തിലാണ്. അത് എൻ്റെ ഒരു മിടുക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാനതിനെ അത്രയേറെ ഗൗരവത്തോടുകൂടി ഞാൻ അതിനെ കാണുന്നു എന്നുള്ള ഒരു സത്യം. ഇപ്പം അങ്ങ് പറയാറുണ്ട് മുഖത്തല ഗ്രാമം എൻ്റെ ഉജ്ജന്മ സുഹൃത്തമാണെന്ന് അങ്ങ് പറയാറുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഈ കാവ്യ വഴികളിലേക്ക് അങ്ങ് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കുകയോ ഇങ്ങനെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവിടെ ജനിച്ചതുകൊണ്ടാണ്. കാരണം
എപ്പോഴും ഞാൻ പറയും അത് എന്തുകൊണ്ട് മുഹത്തലയിൽ ഇങ്ങനെ ഒരു ജനപദം ഉണ്ടായി എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കാരണം രണ്ട് വലിയ ഏലകളുണ്ടായിരുന്നു, വലിയ ഏലായി ഒന്ന് ചെറിയ ഏലായി, പെരുങ്കുള ഏല എന്നൊക്കെ പറയും. അപ്പോൾ അത് വലിയ വയൽപ്പരപ്പായിരുന്നു. കുട്ടനാട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഏല അതായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയും. അതൊക്കെ അവരെ കുറിച്ചുള്ള ഒരു മേനി കൊണ്ട് പറയുന്ന കൂടിയായിരിക്കാം. പക്ഷെ ആ വയലുകളായിരിക്കാം ചിലപ്പോൾ അവിടെ മനുഷ്യരെ താമസിക്കാൻ പ്രേരിപ്പിച്ചത്. കൃഷി ചെയ്യുന്ന സ്ഥലത്താണല്ലോ ആളുകൾ താമസിക്കുന്നത്. എന്തെങ്കിലും ആ തരത്തിൽ ഓരോ ഭാഗത്ത് ഇപ്പൊ ആന്റണിക്ക് അറിയാം, അപ്പൊ ഇടുക്കി ഭാഗത്ത് ആളുകൾ താമസിക്കുന്ന വനവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, അവിടുത്തെ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഓരോ പ്രദേശത്തും അറിയാം. അപ്പൊ മുഹത്തലയിൽ ജനങ്ങൾ താമസിക്കാനിടയാത് അങ്ങനെയാണ്. അപ്പൊ ആ കാർഷിക സംസ്കാരത്തിൽ നിന്നാണ് അവിടുത്തെ സകലത്. മുഹത്തലയിലെ ഒരു കാലത്തെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ ഈ കൃഷിയെ ആധാരമാക്കി. വളരെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വളരെ കുറച്ചു പേരെ മലയയിലോ സിംഗപ്പൂരിലോ ശ്രീലങ്കയിലോ കൊളംബിൽ എന്ന് പറയുന്നത് കൊളംബിലോ ഒക്കെ പോയിട്ടുള്ള വളരെ കുറച്ച് പേർ, ബാക്കി മുഴുവൻ പേര് കൃഷി ചെയ്യുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ സാർജിച്ചെടുത്തിട്ടുള്ള മുഴുവൻ സംസ്കാരത്തിന്റെ അച്ഛ ഈ കൃഷിയിൽ നിന്നാണ്. അത് പിന്നെ ക്ഷേത്രം, ഒരു മഹാക്ഷേത്രം ഉണ്ടാകുന്നു, ക്ഷേത്രത്തോടനുബന്ധിച്ച് അനേകം ക്ലാസിക്കൽ നാടൻ കലകൾ ഉണ്ടാകുന്നു. പിന്നെ നാട്ടുകാർക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാതിരുന്ന ആളുകളുടെ പാട്ടുകൾ. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു, പിന്നീട് ആധ്യാത്മിക രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ വാതിൽ അടയ്ക്കുമായിരുന്നു, രാവിലെ തുറന്നാൽ രാത്രി അടയ്ക്കുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ ആർക്കും കയറി വരാം എൻ്റെ വീട്ടിൽ. അങ്ങനെ ജാതി വളരെ പണ്ട് മുതലേ ജാതി വ്യത്യാസമില്ല, സാമ്പത്തിക ഭേദമില്ല. എൻ്റെ അച്ഛൻ തന്നെ ഒരു സാമ്പത്തികമായി വലിയ ഉന്നതിയിലുള്ള ആളായിരുന്നില്ല. അപ്പോൾ ഏത് മനുഷ്യനും കയറി വരാനാണ്. അപ്പം ഞാൻ ചെറുതിലേ മുതൽ കാണുന്നത് അങ്ങനെ എല്ലാ മനുഷ്യരെയും കാണുകയും അനുഭവങ്ങളെ ഏതോ തരത്തിൽ നമ്മൾ ബോധപൂർവ്വം അല്ലാതെ അനുഭവങ്ങൾ സ്വാംശീകരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പിന്നീട് കവിതയായി, കവിതയായത് ഒരുപാട് ശ്ലോകങ്ങൾ പഠിക്കുക. ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിൽ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ജില്ലാതലത്തിൽ ഞാൻ അക്ഷര ശ്ലോകത്തിൻ്റെ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു. അപ്പോൾ എനിക്ക് 1000 ശ്ലോകം പഠിച്ചാൽ ആരെ കവിയാണെന്ന് പറയും. പിന്നെ നാട്ടിൽ നാടൻ പാട്ടുകൾ, ഞാൻ ഈ പല പാട്ടുകളും പാടിക്കേട്ടിട്ടുള്ളത് നാട്ടിലെ സാധാരണ തൊഴിലാളികൾ അവരുടെ പാട്ടുകളായിട്ട് പാടുന്ന ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിക്കേട്ടിട്ടുണ്ട്. അച്ഛൻ ധാരാളം കവിതകൾ അറിയാൻ കാണാതെ വരും. അപ്പോൾ ഈ പദസംസ്കാരം ഉള്ളിൽ വരികയും അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുകയും ഈ പദ്യങ്ങളൊക്കെ വളരെ, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നൊക്കെ അറിയാതെ വൃത്തത്തിലായി പോകുന്നത്. അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നൃത്തം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അത് അങ്ങനെ ആയി പോകുന്നത് ഈ സംസ്കാരം ഉള്ളിൽ അങ്ങനെയാണ് കവിയായി പോയി എന്ന് പറയാമെങ്കിൽ അങ്ങനെയാണ് കവിയായി പോയത്. അങ്ങയുടെ പ്രഭാഷണങ്ങൾ എത്രയോ വേദികളിൽ അങ്ങ് എത്രയോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഈ വായന, അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണമായിട്ടുള്ള അങ്ങേക്ക് ലഭിച്ചൊരു പുണ്യം, പാരമ്പര്യത്തിൻ്റെ ഒരു നന്മ ഒക്കെ ആയിരിക്കാം. ഈ വേദികളിലേക്ക് എത്തുമ്പോൾ എല്ലാം മറന്ന് നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയ പുണ്യമാണ്. അല്ല, പ്രഭാഷണം എന്ന് പറയുന്നത് വലിയ കലയാണ്. അത് നമ്മളൊരു പെർഫോമൻസ് കൂടിയാണ്. നമ്മുടെ അറിവ് പ്രദർശിപ്പിക്കൽ മാത്രമല്ല, അതൊരു പെർഫോമൻസ് കൂടിയാണ്. അതിൽ വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ധാരാളം പേര് കൊള്ളാം എന്ന് നമ്മളോട് പറയുമ്പോഴാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ പിന്നെയും കൊണ്ടു നടത്താവുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു അച്ഛനുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അച്ഛൻ അധ്യാപകനായിരുന്നു, അച്ഛൻ്റെ സ്കൂളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരം നടന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കത് ഈ ചേരണം. അങ്ങനെയാണ് ഞാൻ പ്രസംഗകനായത്. അപ്പോൾ അപ്പോൾ അവിടെ പേരൊക്കെ ഇറങ്ങി കൊടുത്തു, അച്ഛനോട് അധ്യാപകനാണല്ലോ, ഇവനും കൂടെ ചേരണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്തോ അച്ചടക്കമോ വിദ്യാഭ്യാസം എന്തോ ഒരു വിഷയം അതേക്കുറിച്ച് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനങ്ങ് പ്രസംഗിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പ്രസംഗം നിർത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത് ഒരു നമ്മുടെ ഒരു പെർഫോമൻസ് കൂടിയാണ്. നമുക്ക് കൂടുതൽ കൂടുതൽ ജനങ്ങളെ അത് നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ. നമ്മൾ പ്രസംഗവേദിയിൽ നിൽക്കുമ്പോൾ സുമാർ അഴീക്കോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വലിയ പ്രതിഭാശാലികളാണ്. നമ്മളിങ്ങനെ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരിക, പുതിയ വാക്കുകൾ ഉണ്ടാവുക, പുതിയ പ്രയോഗങ്ങൾ ഉണ്ടാവുക, മനുഷ്യരിലേക്ക് നമുക്ക് സന്ദേശം. യേശു ക്രിസ്തു വലിയ പ്രസംഗകനായിരുന്നു, ബുദ്ധൻ വലിയ പ്രസംഗകനായിരുന്നു, സോക്രട്ടീസ് നടന്ന് പ്രസംഗിച്ചില്ലെങ്കിലും നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. ആശയപ്രചാരണത്തിന് ഏറ്റവും ഉതകിയത് ആന്റണി ഞാൻ പറയും ശബ്ദമാണ്, ആ ശബ്ദമാണ്. അതുകൊണ്ട് നമ്മൾ ശബ്ദം ഉപയോഗിച്ച് ചെയ്യാവുന്ന സകല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രഭാഷണങ്ങളും ചെയ്യുന്നു. എനിക്ക് വലിയ സന്തോഷമാണ് പ്രഭാഷണം നടത്താൻ. അങ്ങയുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ പുസ്തകങ്ങൾ ബോധോദയം, കാമ്യം, പേരെഴുത്ത്, മനുഷ്യനെ പെറ്റവൾ, കാടുമൂളും ഓർമ്മകളിൽ, ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. എല്ലാ കവിതകളും കവിതകളാണ്. ഇപ്പൊ അങ്ങ് അറിയാതെ തന്നെ വൃദ്ധബന്ധമാകുന്നു കവിതകൾ അല്ലേ? സംഭവിച്ചു. അത് പുണ്യമാണ്. അല്ല, അത് പുണ്യം എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോ രണ്ടുതരം അല്ലാതെ കവിത എഴുതുന്ന ധാരാളം പേരുണ്ട്. അല്ലാതെ കവിത എഴുതിക്കൂടെ, എഴുതാം, കവിത ഇങ്ങനെ ആവണം എന്ന് ശാഠ്യമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഗദ്യത്തിലൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. എന്റെ ആദ്യ സമാഹാരമായിട്ടുള്ള ബോധോദയത്തിൽ ഞാൻ കുറച്ച് ഗദ്യത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി അതെനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, അതെന്റെ ഒരു കഴിവ് കുറവാണ്, എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഞാൻ ഇതിങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്, അപ്പൊ അങ്ങനെ എഴുതുന്നു. വൃത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോ അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അത് നാട്ടിലെ സാധാരണ മനുഷ്യര് അവർ നിലമുഴുതതിൻ്റെയും വിത്തിട്ടതിൻ്റെയും കളമറിച്ചതിൻ്റെയും അധ്വാനിച്ചതിൻ്റെയും ഒക്കെ കാര്യങ്ങളെ
എല്ലാ കാര്യങ്ങളും സംസ്കരിക്കപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും സംസ്കരിക്കപ്പെട്ടു. നമ്മുടെ അറിവ് സംസ്കരിക്കപ്പെട്ടു, ശാസ്ത്രം സംസ്കരിക്കപ്പെടുന്നു, നമ്മളുടെ ഓരോ അറിവും സംസ്കരിക്കപ്പെടുന്നത് പോലെ ഇതിങ്ങനെ സംസ്കരിക്കപ്പെട്ടപ്പോൾ അത് അതിന് ചില കണക്കുകളുണ്ടായി, അതിന് ചില വ്യവസ്ഥകളുണ്ടായി, അങ്ങനെ വൃത്തമായി പോയതാണ്. എനിക്കിപ്പം സത്യമായിട്ട് ആന്റണി ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഏതാണ് എഴുതുന്നതിന്റെ വൃത്തം എന്നറിയുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് അതിന് താളബദ്ധമായിട്ട് പണ്ടേ തന്നെ ഒരു അച്ചിൽ വാർത്തതുപോലെ മനസ്സിൽ പലത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ എഴുതുന്നത് അങ്ങനെയായി പോകുന്നു. എനിക്കങ്ങനെ വൃത്തത്തിൽ എഴുതുന്ന ഒരാളെന്നൊരു അഭിമാനം എനിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ എന്നതാണ് ചിലപ്പോൾ അതൊരു നിസ്സഹായത. ഞാൻ കെ ജി ശങ്കരപ്പിള്ള സാറിന്റെ ഒക്കെ കവിത വായിക്കുമ്പോൾ, പി എൻ ഗോപികൃഷ്ണന്റെ കവിത വായിക്കുമ്പോൾ, സച്ചിദാനന്ദന്റെ ചില കവിതകൾ വായിക്കുമ്പോൾ, നമ്മുടെ പുതിയ കുട്ടികളൊക്കെ എഴുതുന്ന കവിതകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു ഇത്, പക്ഷെ പറ്റില്ല എഴുതാൻ. നമുക്കങ്ങനെ പലപ്പോഴും എഴുതാൻ പറ്റും, അതൊരു ഭാവുകത്വം വേറെ ഉണ്ടല്ലോ. പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ അതിന് വേറൊരു ക്രാഫ്റ്റ് കയ്യിൽ വേണം. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നല്ല. എനിക്ക് ഏറ്റവും മനസ്സിന് എല്ലാ പുരസ്കാരങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ കടമ്പനട്ടയുടെ പേരിലൊരു പുരസ്കാരം, കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരം, അത് കവിയോടുള്ള ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട് അത് വളരെ പ്രിയപ്പെട്ടു. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ പേരിലൊരു പുരസ്കാരം, എല്ലാ പുരസ്കാരങ്ങളും. പിന്നെ വി ടി ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള പുരസ്കാരം, വി ടി പുരസ്കാരം, ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടിരുന്ന ഓടക്കുഴൽ അവാർഡ് പോലെ, വയലാർ അവാർഡൊക്കെ വരുന്നതിന് മുമ്പ് ഓടക്കുഴൽ അവാർഡും വി ടി സ്മാരക പുരസ്കാരവും ഒക്കെയാണ് പ്രധാന പുരസ്കാരങ്ങളായിരുന്നു. വി ടി സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, പിന്നെ ധാരാളം പുരസ്കാരങ്ങൾ. എനിക്ക് വളരെ സന്തോഷം. പിന്നെ പ്രക്ഷേപണത്തിന് വളരെ കുറച്ച് പുരസ്കാരങ്ങളെ ഉള്ളൂ. അതിലൊരെണ്ണം ഇപ്പോൾ ഈ കലാനിധി എന്ന് പറയുന്ന ഒരു ലെനിൻ രാജേന്ദ്രൻ ചുണക്കരനാമൂർത്തി പുരസ്കാരം, ഈ കഴിഞ്ഞ ആഴ്ച അത് ഈ കഴിഞ്ഞ 18-ാം തീയതി അത് വാങ്ങാൻ കഴിഞ്ഞു. പ്രക്ഷേപണത്തിന് കിട്ടുമ്പോൾ അത് പ്രക്ഷേപണ ഭാഷയ്ക്കാണ്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ടായ പുരസ്കാരത്തിൻ്റെ വലിപ്പമോ ചെറുപ്പമോ, പക്ഷേ അത് നമ്മൾ ചില സ്ഥലത്ത് ചിലത് നമ്മളെ അംഗീകരിക്കുന്നു, കാണുന്നു. പുരസ്കാരങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്നേഹം കൂടിയായിരിക്കും. അതിനകത്ത് നമ്മൾക്ക് നമ്മളെ അറിയാവുന്ന ഒരാളുള്ളത് കൊണ്ടായിരിക്കും. ഞാനങ്ങനെ അല്ലാതെ പുരസ്കാരം ഒരു പൊതു മത്സരത്തിൽ പങ്കെടുത്ത് വി ടി ഉഷ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന പോലെ അല്ലല്ലോ. അല്ല, നമ്മുടെ പുരസ്കാര നിർണയ സമിതിയിലൊക്കെ നമ്മുടെ കവിത അറിയാവുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു പുരസ്കാരത്തിന് അയച്ചു കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കപ്പെട്ടില്ലായിരിക്കും. അതുകൊണ്ട് അതൊക്കെ പുരസ്കാരങ്ങളൊക്കെ അത് എന്റെ കഴിവിന്റെ മാറ്റുരച്ച് നേടിയത് എന്നൊന്നും ഞാൻ പറയാറുണ്ടല്ലോ. തനിക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ അല്ല അപ്പൊ മാത്രല്ല, ഞാനങ്ങനെ എന്റെ ഈ പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് മലയാളത്തിൽ വേറൊരു മികച്ച കവിത ഉണ്ടായിരുന്നില്ല എന്നല്ല. ആ പുരസ്കാര നിർണയ സമിതിക്ക് അന്ന് കിട്ടിയ പുസ്തകങ്ങളിൽ എന്റെ പുസ്തകമാണ് അഭികാമ്യമായി തോന്നിയത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും അങ്ങേയറ്റം വിനീതമായിട്ടാണ് ആ കാര്യങ്ങളെ സ്വീകരിക്കുന്നത്. എഴുത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഒക്കെ വഴിത്താരയിലൂടെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന ശാസ്തമംഗലം, ശാസ്തമംഗലത്ത് പണിക്കേഴ്സ് എന്ന് പറയും. ഞങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. വളരെ സന്തോഷമായിട്ട് നല്ല അയൽക്കാരൊക്കെ ഉള്ള നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലത്ത്, ഞാനിവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് കുറേ കാലമായിട്ട്. അപ്പോൾ വലിയ സഹവർത്തിത്വത്തിൻ്റെ അത് നമുക്ക്, എനിക്ക് തോന്നുന്നു അതൊക്കെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും. നമ്മൾ, ഞാൻ പറയും, ഞാനൊരു 10-ാമത്തെ വയസ്സിലോ 9-ാമത്തെ വയസ്സിലോ പൊതുപ്രവർത്തനം ആരംഭിച്ചു. അച്ഛൻ ഞാനൊരു ഒറ്റ മകനായിരുന്നു. അച്ഛൻ രാവിലെ പൊതുപ്രവർത്തനത്തിന് പറയുമ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകും. ഞാനിങ്ങനെ നാട്ടിലുള്ള എല്ലാ സ്ഥലത്തും പോവുക, നാട്ടിലെ എല്ലാ ചായക്കടയിലും ചായ കുടിക്കുക, എല്ലാ വീടുകളിലും പോവുക, മധ്യസ്ഥതയ്ക്ക് പോവുക, നാട്ടുകാർ പറയുന്ന തെറികൾക്ക്. ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ മലയാളത്തിലെ തെറിയൊക്കെ അന്തസ്സായിട്ട് പഠിച്ചു. അതെ, അങ്ങനെ ജീവിച്ച അച്ഛനൊക്കെ രാവിലെ പോയ എപ്പോഴെങ്കിലും തിരിച്ച് വീട്ടിൽ വരിക. അപ്പോൾ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പൊതുപ്രവർത്തനത്തിന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ ആകാശവാണിയിലെ സൗഹൃദങ്ങൾ വളരെ, എത്ര വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. ഞാൻ ആകാശവാണി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പ്രഗത്ഭരായ എഴുത്തുകാരിൽ പലരും പോയി കഴിഞ്ഞിരുന്നു. ഇപ്പം ശ്രീ പി പി ശ്രീധരനുള്ളിൽ ഉണ്ടായിരുന്നു കോഴിക്കോട്, പി ഉദയഭാനു എന്ന കവി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ എം രാജീവ് കുമാർ ഉണ്ടായിരുന്നു, വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എപ്പോഴും എഴുത്തിനെ കുറിച്ചും വായനയെ കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരാൾ. അങ്ങനെ രാജീവിൻ്റെ വളരെ അഗാധമായ സൗഹൃദം എം ഇ ശശികുമാർ, പിന്നെ രവി എന്ന് പറയുന്ന കഥാകൃത്ത്, ധാരാളം പേര് ആകാശവാണിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ സംഗീതജ്ഞന്മാരെ കണ്ടു അടുത്ത് പരിചയപ്പെട്ടു എന്നുള്ളത് വലിയ ഭാഗ്യം. പാലാ സി കെ രാമേന്ദ്രൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, എം ജി രാധാകൃഷ്ണൻ, കെ എസ് ഗോപാലകൃഷ്ണൻ, ആർ വെങ്കിട്ടരാമൻ, അങ്ങനെ ഉള്ള കലാകാരന്മാരെ അടുത്ത് കാണാനും ഇടപഴകാനും, ഉദയഭാനു ചേട്ടൻ, അങ്ങനെ എത്ര പേരുമായിട്ട് അടുത്ത് ഇടപഴകാനും, പിന്നെ വലിയ എഴുത്തുകാരെ തൊട്ടടുത്തിരുന്ന് കാണാനും. അപ്പോൾ വലിയ മോഹമായിരുന്നു ഒ എൻ വി എം ടി, അപ്പോൾ എൻ വി മുഹമ്മദ്, ആ കാലത്തെ വലിയ എഴുത്തുകാർ സി രാധാകൃഷ്ണൻ സാറ്, അങ്ങനെ തോമസ് മാത്യു സാറ്, എം ലീലാവതി ടീച്ചർ, സാനു മാഷ, ഇവരൊക്കെ ഇപ്പം പേര് പറഞ്ഞാൽ എന്നെ ഒരു പരിചയമുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന ആളാണെന്നുണ്ടല്ലോ ഇപ്പോഴും
ഇപ്പൊ സാനുമാഷ 93 വയസ്സായി, സാനുമാഷോട് എന്റെ പേര് പറയുമ്പോൾ ആ എനിക്കറിയാം, എനിക്ക് നല്ല എനിക്കറിയുന്ന ചെറുപ്പക്കാരനാണ്, എനിക്കറിയാം എന്റെ സുഹൃത്താണ് എന്നൊക്കെ സാറ് ചിലപ്പോൾ പറയും. അപ്പൊ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം, തോമസ് മാത്യു സാറിന്റെ വാത്സല്യം അനുഭവിക്കാനുള്ള ഒരു യോഗം, ഓഎൻവി സാറിന്റെ വീട്ടിൽ സ്വതന്ത്രമായി കയറി ചെല്ലാനും സംസാരിക്കാനും ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ ഇതൊക്കെ ഈ സാഹിത്യ പ്രവർത്തനം കൊണ്ട് മാത്രം കിട്ടിയത്, ആകാശവാണി വന്നതുകൊണ്ട് കിട്ടിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഏറ്റവും സ്മരണീയമായ ആകാശവാണിയിലെ സൗഹൃദങ്ങൾ. വളരെ നല്ല സുഹൃത്തുക്കൾ എത്ര പേർ, നമ്മുടെ ബിജു മാത്യു ഇന്റർ എത്ര ഇന്റർനാഷണൽ അവാർഡുകൾ നേടിയ ആളാണ്, പ്രക്ഷേപണത്തിൽ ഒരുപക്ഷെ പ്രക്ഷേപണത്തിന്റെ നോബൽ സമ്മാനം എന്നൊക്കെ പറയാവുന്ന സംഭവങ്ങളൊക്കെ കിട്ടിയ ആളാണ്. പക്ഷെ വളരെ അൺഅസ്യൂമിംഗ് ആയിട്ട് ഞാനിതൊന്നും നേടിയിട്ടേ ഇല്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ എത്ര പേരുമായിട്ടുള്ള സൗഹൃദം, സ്നേഹം, ആന്റണി മുനിയർ, അങ്ങനെ എത്ര സുഹൃത്തുക്കൾ. വീട്ടുവിശേഷങ്ങൾ എനിക്ക് മകനും മകളും രണ്ടുപേരാണുള്ളത്. പിന്നെ നിര്യാതയായി കഴിഞ്ഞ കുറച്ച് നാളെ മുമ്പ് മകൻ LLB പഠിക്കുന്നു, ശ്രീനാഥ്. മകൾ LLB കഴിഞ്ഞു, ശ്രീനാഥ് എന്നാണ് പേര്. മകൾ MA രണ്ടാമത്തെ വർഷം കാര്യപ്പെട്ടത് അപർണ. ഒരാള് അവൻ നല്ല ബോഡി ബിൽഡറാണ്, അവൻ ബോഡി ബിൽഡർ അല്ല, അവൻ വെയിറ്റ് ലിഫ്റ്ററാണ്. നാടകത്തിൽ അഭിനയിക്കും, നാടകത്തിൽ അഭിനയിക്കും. കനൽ എന്ന് പറയുന്ന സാംസ്കാരിക വേദിയുടെ നാടകങ്ങളിൽ അഭിനയിക്കുന്നു. വളരെ പ്രശസ്തമാണ് അവരുടെ നാടകങ്ങൾ. ഭഗവാന്റെ മരണം എന്നൊക്കെ പറയുന്ന നാടകം വളരെ ഫേമസ് ആണ്. അപ്പോൾ ആ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ തുടരുന്നു, അവൻ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. അത്യാവശ്യം എഴുതും, പക്ഷേ അതിനൊന്നും പ്രസിദ്ധീകരിക്കുകയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നല്ലപോലെ എഴുതും. മകൾ നല്ല നർത്തകിയാണ്, അവൾക്കും എഴുതാനുള്ള വാസന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ അവരൊക്കെ എപ്പോഴെങ്കിലും അവരൊക്കെ എതിരേക്കൊക്കെ തിരിച്ചു വരാതെ നിർവാഹമില്ലല്ലോ. നമ്മൾ ഈ വീട് വിട്ടു പോകുന്നവരെ പോലെയാണ്, നമ്മുടെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് താനെ തിരിച്ചെത്തും. ഹരിതാഭമാകണം ജീവിതം, സൗമ്യ മധുരമാകണം ഭാഷണം എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീകുമാർ മുഖത്തൻ സാർ. സാംസ്കാരിക ഭഗവതിയിൽ ഒരുപാട് നന്ദി.